നമസ്കാരം. സിൽവർ ലൈൻ പദ്ധതിക്കായി ബലം പ്രയോഗിച്ച് ഒരാളുടെയും ഭൂമി ഏറ്റെടുക്കുകയില്ലെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ നടക്കുന്നത് സാമൂഹികാഘാത പഠനത്തിന് വേണ്ടിയുള്ള നടപടിയാണ്. ഇതിനുശേഷം ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ച് ഭൂമി നഷ്ടപ്പെടുന്നവരിൽ നിന്ന് അഭിപ്രായം കേട്ട് ചർച്ച നടത്തി സ്ഥലത്തിന്റെ വില നിശ്ചയിക്കും. തൃപ്തികരമായ വില നിശ്ചയിച്ച് പണം കൈമാറിയ ശേഷം മാത്രമേ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂവെന്നും കോടിയേരി പാർട്ടി മുഖപത്രത്തിൽ വിശദീകരിച്ചു. എന്നാൽ ഈ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് പ്രതിപക്ഷവും വർഗീയ കക്ഷികളും നടത്തുന്നത് അരാജക സമരമാണെന്നും കോടിയേരി പറയുന്നുണ്ട്. എൽഡിഎഫ് പ്രകടന പത്രിക മുന്നോട്ട് വെച്ച പദ്ധതിയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 4 മണിക്കൂർ കൊണ്ട് എത്താനുള്ള സിൽവർ ലൈൻ പദ്ധതി. കേരള വികസനത്തിന് പശ്ചാത്തല വികസനം അനിവാര്യ ഘടകമാണ്. ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കാൻ കേരയിൽ അത്യാവശ്യമാണെന്നും വോട്ടർമാരുടെ അംഗീകാരം വാങ്ങി നടപ്പാക്കുന്ന പ്രഖ്യാപിത പദ്ധതിയാണ് ഇതെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. സ്വർണത്തിന്റെ മാറ്റ് പരിശോധിക്കാൻ മുമ്പ് ഉരകല്ലിനെയാണ് ആശ്രയിക്കുന്നത്. സ്വർണമോ പിത്തളയോ എന്ന് പെട്ടെന്ന് അറിയാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ കക്ഷിയെയോ അതിന്റെ ഭരണത്തെയോ തിരിച്ചറിയാനുള്ള ഉരകല്ലാണ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയോ എന്ന പരിശോധന. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിലും ജനപക്ഷ ബദൽ നയം നടപ്പാക്കുന്നതിലും രാജ്യത്തിന് മാതൃകയാണ് പിണറായി വിജയൻ നയിക്കുന്ന എൽഡിഎഫ് സർക്കാരെന്നും കോടിയേരി വിശദമാക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും കോടിയേരി ലേഖനത്തിൽ ശക്തമായി തന്നെ വിമർശിച്ചു. ബിജെപിയുടെ ഇരട്ടമുഖം തെളിയുന്നതാണ് ഇപ്പോഴത്തെ ഇന്ധനവില വർധനവ്. അധികാരത്തിലേറിയാൽ 1 ലിറ്റർ പെട്രോളിൽ 50 രൂപയ്ക്ക് നൽകുമെന്നായിരുന്നു ബിജെപി വാഗ്ദാനമെന്നും, എന്നാൽ ഇപ്പോൾ ഇതുവരെ കാണാത്ത അത്ര ഉയരത്തിലാണ് പെട്രോൾ ഡീസൽ പാചകവാതക വിലയെന്നും കോടിയേരി പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പ്രതികരിച്ചു. പ്രധാനമന്ത്രിയെ കണ്ട ശേഷം മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം നഷ്ടമായി. മാനസിക നില തെറ്റിയ ആളെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. മുഖ്യമന്ത്രി പച്ചക്കള്ളമായിരുന്നു പറഞ്ഞത് എന്നതിന്റെ തെളിവാണ് പദ്ധതി ചെലവിനെ കുറിച്ചുള്ള റെയിൽവേ മന്ത്രിയുടെ പ്രസ്താവന. കേന്ദ്രത്തിന്റെ പോലീസ് എംപിമാരെ മർദ്ദിച്ചതിൽ മുഖ്യമന്ത്രി സന്തോഷിക്കുന്നുണ്ട്. സിപിഎം ചെയ്ത മുൻകാല സമരങ്ങളെ പോലും തള്ളിപ്പറയുന്ന സമീപനമാണ് പിണറായിയുടേത്. എംപിമാരോട് MD ID കാർഡ് ചോദിച്ചിട്ടില്ലെന്നും ദില്ലി പോലീസ് കള്ളം പറയുകയാണെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു. സിൽവർ ലൈൻ പദ്ധതിയിൽ രാഷ്ട്രീയ സമ്മർദ്ദവുമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. അനുഭാവപൂർവമായ നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചതെന്നും കേന്ദ്ര അനുമതി വേഗത്തിലാക്കാൻ കൂടിക്കാഴ്ച സഹായിക്കുമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കൂടിക്കാഴ്ചയിൽ ഒരു ഉറപ്പും പ്രധാനമന്ത്രി മുൻപോട്ട് വയ്ക്കാത്തപ്പോൾ പദ്ധതി സങ്കീർണമാണെന്നും തിടുക്കം കൂട്ടരുതെന്നും റെയിൽവേ മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കുന്നുമുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by